എല്ലാവർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം. വായനാ ദിനം ക്യോസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. 2022 കേരള സാഹിത്യവേദി നോവൽ പുരസ്കാരം നേടിയത് സന്ധ്യ ജലേഷ്. ചൗപതി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും. പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ. മലയാള ഭാഷയും സംസ്കാരവും ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭത്തിൻ്റെ പേരെന്താണ്? മലയാളം മിഷൻ. ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻ്റർലാൻഡ്സ് ടു റെയ്സീന ഹിൽസ് എന്ന പേരിൽ ഒരു പുസ്തകം രചിച്ചത് ആരാണ്? കസ്തൂരി റേ. കേരളൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗ സമാഹാരം സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് പി വത്സല. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രം ഗ്രന്ഥലോകം. സ്വർഗം ഒരു ഗ്രന്ഥശാല പോലെയാകുമെന്ന് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു. ആരുടെ വാക്കുകളാണിത്? ജോർജ് ലൂയി ബോഹസ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള. പഴശ്ശിരാജയെ നായകനാക്കി കെ എം പണിക്കർ രചിച്ച നോവൽ ഏത്? കേരള സിംഹം. 2022 ഗാന്ധിജയന്തി ദിനത്തിൽ പുറത്തിറക്കിയ ഗാന്ധിജിയുടെ സ്റ്റാമ്പുകളിലെയും നാണയങ്ങളിലെയും വിവരങ്ങളടങ്ങിയ പുസ്തകം ഏതാണ്? ഗ്ലോബൽ കളക്റ്റിബിൾസ് ഓഫ് മഹാത്മാഗാന്ധി ത്രൂ ബാങ്ക് നോട്ട്സ് കോയിൻസ് ആൻഡ് സ്റ്റാമ്പ്. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ശശി തരൂർ. സാഹിത്യ നോബേൽ പ്രൈസ് 2022 നേടിയത് ആര്? ആനി എർനാക്സ്. ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ആനി എർനാക്സ്. ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ്? മഹാഭാരതത്തിൻ്റെ. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? തോട്ടിയുടെ മകൻ. പ്രവാസം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? എം മുകുന്ദൻ. ഒ ചന്തുമേനോൻ്റെ അപൂർണ നോവൽ ഏത്? ശാരദ. നമ്പൂതിരി സമുദായ പ്രശ്നങ്ങൾ പരാമർശിച്ച ആദ്യ മലയാള നോവൽ ഏതാണ്? അപ്പൻ്റെ മകൻ. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എസ് കെ പൊറ്റേക്കാടിൻ്റെ. രാജ്യത്ത് പുസ്തക സംസ്കാരവും എഴുത്തും വായനയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഏത്? യുവ 2.0. വയലാർ അവാർഡ് 2022 നേടിയത് എസ് ഹരീഷ്. മീശ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. വയലാർ അവാർഡ് 2021 അർഹനായത് ആരാണ്? ബെന്യാമിൻ. നോവൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 ചെറുകാട് പുരസ്കാര ജേതാവ് സുരേഷ് ബാബു ശ്രീസ്ത. രാമായണ കഥയുടെ പശ്ചാത്തലത്തിൽ സാറാ ജോസഫ് രചിച്ച നോവൽ ഏതാണ്? ഊരുകാവൽ. തടവറയുടെ പശ്ചാത്തലത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏത്? മതിലുകൾ. കുഴി വെട്ടിമൂടുക വേദനകൾ
കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. പ്രശസ്തമായ ഈ വരികളുടെ രചയിതാവ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മറ്റൊരു രണ്ടിടങ്ങഴി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നോവലേത്? ചെറുകാടിൻ്റെ, മണ്ണിൻ്റെ മാറിൽ. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പി കേശവദേവ് രചിച്ച നോവൽ. കണ്ണാടി. ജാലവിദ്യക്കാരൻ അൽഫോൻസ് അച്ഛൻ കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവലേത്? ദൈവത്തിൻ്റെ വികൃതികൾ. ലോകസഭാംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ എസ് കെ പൊറ്റേക്കാട്. കാളിദാസൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ഒ എൻ വി എഴുതിയ കാവ്യം ഏത്? ഉജ്ജയിനി. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? വയലോപ്പിള്ളി ശ്രീധരമേനോൻ. അരങ്ങു കാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ്? തിക്കൊടിയൻ്റെ. മലയാളത്തിലെ പുതിയ ലിപി പരിഷ്കരണം അനുസരിച്ച് രൂപപ്പെടുത്തിയ പുതിയ കമ്പ്യൂട്ടർ ലിപികൾ ഏതെല്ലാം? മന്ദാരം, തുമ്പ, മിയ, മഞ്ജുള, രഹന. കടുവകളെ സ്നേഹിച്ച വേട്ടക്കാരൻ ജിം കോർബറ്റിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകം ദി കോർബറ്റ് പേപ്പേഴ്സ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ. ഒരു ഗോളിയുടെ ആത്മകഥ. 2022 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതിക്ക്. കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് യുവ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻചുൻബർഗ് എഴുതിയ പുസ്തകം ദി ക്ലൈമറ്റ് ബുക്ക്. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആരാണ്? ലളിതാംബിക അന്തർജനം. ആദ്യമായി ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് നേടിയ മലയാളി ആര്? വയലാർ രാമവർമ്മ. കേരളപ്പഴമ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടട്ട്. മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്നത് ആരാണ്? മോയിൻകുട്ടി വൈദ്യർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആര്? സർദാർ കെ എം പണിക്കർ. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? വി എസ് അച്യുതാനന്ദൻ്റെ. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു സമരം. കെ പി കേശവമേനോൻ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? അപർണ ബാലമുരളിക്ക്. പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആരാണ്? എം ടി വാസുദേവൻ നായർ. 2022 നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ കൃതികൾ ഏതെല്ലാം? ചണ്ഡാല ഭിക്ഷുകിയും ദുരവസ്ഥയും. തപസ്യ കലാസാഹിത്യവേദിയുടെ 2022 അക്കിത്തം പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2022 ജെ സി ബി പുരസ്കാര ജേതാവ് ആരാണ്? ഖാലിദ് ജവാദ്. ദി പാരഡൈസ് ഓഫ് ഫുഡ് എന്ന ബുക്കിനാണ് പുരസ്കാരം. കേരള സർക്കാരിൻ്റെ ഈ വർഷത്തെ ഇ ഗവേണൻസ് പുരസ്കാരം ലഭിച്ചത് മലയാളം മിഷന്. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയ വർഷം 1991. കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവാര്? പാല നാരായണൻ നായർ. ആരുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഷേക്സ്പിയറുടെ. 23 ലോക പുസ്തക ദിനം. എ പി ജെ അബ്ദുൾ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? ലൈറ്റ് ഫ്രം മെനി ലാംസ്. കേരളത്തിലെ ആദ്യ പബ്ലിക് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ.
രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര്. റെഡ് ബുക്ക്. നെയ്പായസം ആരുടെ പ്രശസ്ത കഥയാണ്? മാധവിക്കുട്ടിയുടെ.